ഒരല്പമെങ്കിലും ഭ്രാന്തില്ലാത്ത ജീവിതം എന്തുകൊണ്ട് ജീവിതം അല്ലേ? തൻ്റെ കുഞ്ഞു കുഞ്ഞു ഭ്രാന്തികൾക്ക് പിറകെ പോകുന്ന ഒരു മനുഷ്യൻ, ഉൽപ്രേരണകൾക്കനുസൃതമായി നടക്കുന്ന വ്യക്തി. ജീവിതം മുഴുവൻ ഒരു ഉത്സവമാണ് അയാൾക്ക്. അമാനുഷികമായ ഭാവങ്ങളൊന്നുമില്ലാതെ ഒരപ്പൂപ്പൻ താടി പോലെ എവിടെയും എപ്പോഴും ഈ സന്തോഷത്തിൻ്റെ ചിറകിൽ പാറി നടക്കുന്ന ഒരു കഥാപാത്രം. കുന്നോളമുണ്ടല്ലോ ഭൂതകാല കുളിർ എന്ന ഓർമ്മക്കുറിപ്പിൽ ദീപ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്, നമ്മളെ കൊതിപ്പിക്കുന്ന അർത്ഥവത്തായ ചില ജീവിതങ്ങൾ ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരിങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നു നിന്നിട്ട് ഇങ്ങനെ പറയും, നമ്മൾ ജീവിക്കുന്നൊന്നും അല്ലെന്നേ ജീവിതം, ഇങ്ങനെയൊന്ന് ജീവിച്ച് കാണിക്ക് എന്ന് അവർ നമ്മളെ വെല്ലുവിളിക്കും. ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യമില്ലാതെ നമ്മളിങ്ങനെ ചൂളി ചുരുങ്ങിയിരിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ വെല്ലുവിളിക്കുന്ന, ജീവിക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരു ലക്ഷ്യവും ജീവിതത്തിനില്ല എന്ന് ഉറക്കെ പറഞ്ഞ് വായനക്കാരൻ്റെ ഉള്ളിൽ വാസമുറപ്പിക്കുന്ന നിക്കോസ് കസന്തസാക്കിസിൻ്റെ സോർബ ദ ഗ്രീക്ക് എന്ന 1946 പ്രസിദ്ധീകരിച്ച നോവലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോർബ, എത്ര കാലം കടന്നുപോയാലും മനുഷ്യനെക്കുറിച്ച് ഇത്രയും മനോഹരമായി പറഞ്ഞിരിക്കുന്ന ദാർശനിക വരികൾ ഉണ്ടാകുമോ എന്ന സംശയമാണ്. അത്രമേൽ നമ്മുടെ നെഞ്ചിലുടക്കി കിടക്കുന്ന ഒരു പുസ്തകമാണ് ഈ സോർബ ദ ഗ്രീക്ക് എന്ന കസന്തസാക്കിസിൻ്റെ നോവൽ. ജീവിതത്തിൻ്റെ രണ്ട് തുരുത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ കഥയാണ് കസന്തസാക്കിസ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരാളൊരു എഴുത്തുകാരനാണ്, അധികം ഒന്നും സംസാരിക്കാത്ത നിർമ്മമനും മടിയനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ സങ്കടത്തെ കരഞ്ഞു തീർക്കാനും തനിക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ ദാർശനികമായ പുസ്തകങ്ങൾ തിരയാനും മാത്രമേ അയാൾക്ക് അറിയത്തുള്ളൂ. അയാൾ തന്നെയാണ് ഈ നോവലിൻ്റെ ആഖ്യാതാവ്. എന്നാൽ ഈ സോർബ ഇയാളിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. മതത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ തത്വശാസ്ത്രങ്ങളുടെയും സദാചാര നിയമങ്ങളുടെയോ, എന്തിന് ദൈവത്തിൻ്റെ പോലുമോ ഭാരമില്ലാതെ ജീവിതത്തിൽ പൂർണ്ണമായി മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സോർബ. ഈ 99,000 പരിമിതികളിൽ പരിഭവം പറഞ്ഞിരിക്കാൻ സോർബയ്ക്ക് കഴിയത്തില്ല. ജീവിതത്തിൻ്റെ അർത്ഥം തേടേണ്ടതില്ലെന്നും ജീവിതം തന്നെയാണ് അർത്ഥമെന്നും തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. സ്ത്രീകളെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സോർബ. പ്രണയവും സ്ത്രീകളും ഒരിക്കലും അദ്ദേഹത്തെ മടുപ്പിക്കുന്നില്ല. വാക്കുകളിലും പ്രവൃത്തികളിലും ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച വ്യക്തിയാണ്, ഒരു വേറിട്ട വ്യക്തിയാണ് സോർബ. മരണത്തെപ്പോലും അദ്ദേഹം നോക്കിക്കാണുന്നത് എത്ര വ്യത്യസ്തമായിട്ടാണ് എന്ന് നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ ഒരു അത്യപൂർവമായ കഥാപാത്രം, സഭ്യമെന്നും സംസ്കാരമെന്നും സമൂഹം അടക്കി പിടിച്ച ലൈംഗികതയെ സോർബ നിഷേധിക്കുന്നുണ്ട്. സമൂഹത്തിലെ ധാർമ്മികതയുടെ പൊള്ളത്തരങ്ങൾ ഈ സോർബ വിളിച്ചു പറയുന്നുമുണ്ട്. ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി അനായാസമായി അനുഭവിക്കാൻ സഹായിക്കുന്ന അറിവുകൾ ഊറിക്കൂടുകയാണ് സോർബയിൽ. നോവുകളിൽ തൂങ്ങിക്കിടന്ന് പരിതപിക്കേണ്ടതല്ല ജീവിതമെന്ന് പല ആവർത്തി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓഷയൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് പോലെ, നാളെക്കുറിച്ച് യാതൊരു വേവലാതിയുമില്ലാതെ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ആ മനുഷ്യൻ കരുതുന്നു. ഉള്ളിൽ ഒരു സോർബയെ കണ്ടെത്തുക എന്നത് ഓരോ മനുഷ്യനും സ്വയം അന്വേഷിക്കേണ്ട വഴികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രീറ്റ് എന്ന സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിൽ ആഖ്യാതാവ് ദൈവത്തെയും ചെകുത്താനെയും വിശ്വാസമില്ലാത്ത, മനുഷ്യരിൽ മാത്രം വിശ്വാസമുള്ള സോർബയെ കണ്ടുമുട്ടുന്ന ഇടത്തിലാണ് നോവൽ ആരംഭിക്കുന്നത്. ജീവിത ആനന്ദത്തിലേക്കുള്ള വഴി എത്രമേൽ സരളമാണെന്ന് കസന്തസാക്കിസ് സോർബയിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു പൗർണമി രാവിൽ തൻ്റെ പ്രിയപ്പെട്ട യജമാനനെ ചേർത്ത് നിർത്തി സോർബ പറഞ്ഞു വയ്ക്കുന്ന വാക്കുകൾ വളരെ അർത്ഥവത്താണ്. അങ്ങേക്കെല്ലാം ഉണ്ട്, എന്നിട്ടും അങ്ങേക്ക് ജീവിതം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരല്പം ഭ്രാന്ത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ജീവിതം എന്തെന്ന് നിങ്ങൾ അറിയുമായിരുന്നു. വരൂ, എൻ്റെ കൂടെ വരൂ.
ഈ ശബാ സമാൻ ഒക്കെ പാടുന്നത് പോലെ നരകത്തിൽ തീയില്ല, സ്വർഗത്തിൽ തോട്ടവുമില്ല, എല്ലാം നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ എന്ന് വിശ്വസിച്ച് അഹമാണ് ബ്രഹ്മമെന്ന് തിരിച്ചറിവുകളിൽ നടക്കുന്ന വ്യക്തിയാണ് സോർബ. ലോകത്തെ ഗൗനിക്കാതെ ഞാൻ തന്നെയാണ് ലോകമെന്ന മനസ്സിലാക്കലിൽ സന്തോഷം തനിയെ വന്നു ചേരുമെന്ന് സോർബയിലൂടെ നമ്മൾ കണ്ടറിയുകയാണ്. കരച്ചിലിൽ പോലും നൃത്തമാടാനാകുന്ന വ്യക്തിയാണ് സോർബ. അനീതി എന്ന് തോന്നുന്നവയ്ക്ക് നേരെ മുന്നും പിന്നും നോക്കാതെ ചാടിയിറങ്ങാനും അയാൾക്ക് തോന്നുന്നത് ഈ അഹംബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ്. മതം, രാജ്യം, ദൈവം, ഇതിൻ്റെയൊക്കെ പേരിൽ അയാൾ യുദ്ധം ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്. അതിൻ്റെ മുറിവുകളൊക്കെ അയാളുടെ ശരീരത്തിൽ ഇപ്പോഴും ശേഷിക്കുന്നുമുണ്ട്. ചെയ്ത യുദ്ധങ്ങൾ എല്ലാം എത്ര അസംബന്ധങ്ങളായിരുന്നുവെന്ന തിരിച്ചറിവിൽ അദ്ദേഹം അവിടെ നിന്നൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നുണ്ട്. നോവലിൻ്റെ ഒരു ഭാഗത്ത് ആഖ്യാതാവ്, അദ്ദേഹത്തിൻ്റെ തന്നെ യജമാനൻ, ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എനിക്ക് അയാളോട് വീണ്ടും വീണ്ടും അസൂയ തോന്നുകയാണ്. രക്തം കൊണ്ടും മാംസം കൊണ്ടും ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പടവെട്ടി, കൊന്ന്, മതിച്ച് ജീവിക്കുന്നവൻ, ഞാനോ എല്ലാം പുസ്തകങ്ങളിലൂടെ മാത്രം അറിയുന്നവൻ, കസേരയിൽ ചാരിയിരുന്ന് ഞാൻ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന സമസ്യകൾ ഈ മനുഷ്യൻ മലനിരകളിൽ പൊരുതിക്കൊണ്ട് ഉത്തരം കണ്ടെത്തുന്നു. എല്ലാവരും സുരക്ഷിതമായ മൗനങ്ങളിൽ ഒളിക്കുമ്പോൾ, ഒരു വിധവയായ പെൺകുട്ടിക്ക് വേണ്ടി സോർബ ശബ്ദമുയർത്തുമ്പോൾ അയാൾക്ക് ഒരു ക്രിസ്തുഭാവം തെളിഞ്ഞു വരുന്നതുമുണ്ട്. അയാൾ പ്രണയിക്കുമ്പോൾ കാമുകൻ മാത്രമാവുകയാണ്. ജോലി ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. ഈ സാന്ദൂരി വായിക്കുമ്പോൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നു. നൃത്തം ചെയ്യുമ്പോൾ പൂർണ്ണമായി ഒരു നർത്തകനാവുകയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും അയാൾ ധ്യാനമാക്കുകയാണ്. ഈ പണം കൊടുത്ത് ഒരാഴ്ച തുള്ളിച്ചാടിയാലോ, ഒരിടത്ത് പ്രാണനെ പീഡിപ്പിച്ചാലോ ധ്യാനമാകുന്നില്ല. അത്തരം ഉദ്യമങ്ങൾ പിരിമുറുക്കങ്ങളൊക്കെ കുറച്ചേക്കാം. സോർബയാവുക എന്നതാണ് ഏറ്റവും വലിയ ധ്യാനം. ആത്മീയത ജീവിതത്തെ ആഴത്തിൽ തൊടുന്നതാണല്ലോ ആത്മീയത. അപ്പോൾ സോർബയും ഒരു ആത്മീയനാണ്. ഈ ശർദാനൊക്കെ അടയാളപ്പെടുത്തുന്നത് പോലെ ആത്മീയത ഉണർവുള്ളവർക്കുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് മറ്റാരെങ്കിലും പറഞ്ഞു തരേണ്ടതായിട്ടുള്ളവർക്കും അന്യരാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടതാണ് മതം. എപ്പോഴും ഉൾവിളികൾ ശ്രദ്ധിക്കുന്ന സോർബയെപ്പോലുള്ളവർക്കാണ്, ഉള്ളവരുടേതാണ് ആത്മീയത. നോക്കൂ, മതത്തിന് കാൽപ്പനിക രൂപമായ ഒരു കൂട്ടം വിശ്വാസ നിയമസഹിതകളൊക്കെയുണ്ട്, സംഹിതകളൊക്കെയുണ്ട്. എന്നാൽ ആത്മീയത എല്ലാറ്റിനെയും കുറിച്ചും ന്യായവാദം ചെയ്യാനും എല്ലാം ചോദ്യം ചെയ്യാനും നമ്മെ ക്ഷണിക്കുന്നുണ്ട്. മതം ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ആത്മീയതയോ ആന്തരിക സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ മതം പാപത്തെക്കുറിച്ചും കുറ്റബോധത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആത്മീയതയിൽ തെറ്റിൽ നിന്ന് പഠിക്കാനാണ് പറയുന്നത്. മതം അടിച്ചമർത്തുന്നു, പല സന്ദർഭങ്ങളിലും അത് തെറ്റുമാണ്. ആത്മീയത എന്നാൽ എന്താണ് പറയുന്നത്? എല്ലാം മറികടക്കാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ സത്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു. സോർബയിലൂടെ കസന്തസാക്കിസ് പറയുന്നതും ഇതുതന്നെയാണ് എന്ന് തോന്നുന്നു. എന്നെങ്കിലും ഒരിക്കൽ അവനവൻ്റെ ലോകത്തേക്ക് യാത്ര നടത്തേണ്ടവരാണ് നമ്മളെല്ലാവരും. സോർബയുടെ ജീവിതത്തോട് ഉന്മാദം കലർന്ന ഒരു ഇഷ്ടമുണ്ടായിട്ടും നമുക്ക് പലപ്പോഴും അതിൽ നിന്നും മാറി നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിലെ ആഖ്യാതാവിനെ പോലെ എങ്ങുന്നോ കിട്ടിയ ഒരു മരതകക്കല്ല് കാണിക്കുന്നതിനായി സോർബ ആ മനുഷ്യനെ വിളിച്ചപ്പോൾ, ദൂരെ നിന്ന് വിളിക്കുമ്പോൾ ആ കാഴ്ചയുടെ നിസ്സാരവൽക്കരണം മാത്രമാണ് അയാൾ ഓർത്തത്. സോർബ വായിച്ചു തീരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നഷ്ടബോധം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ചില സേഫ് സോണുകളിൽ അങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണല്ലോ. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അതിന് സോർബയാകേണ്ടതുണ്ട്. അതത്ര എളുപ്പമല്ല താനും. അതിനാൽ ആദ്യം മനസ്സിനെ തുറന്നു വിടേണ്ടതുണ്ട്. പിന്നെ സോർബ പറയുന്നത് പോലെ ഇത്തിരി വിഡിത്തമുള്ള ആളും ആയിരിക്കേണ്ടതുണ്ട്. എസ് എച്ച് വിഷൻ്റെ ബുക്ക് ടോക്കിൻ്റെ മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. നന്ദി.